നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില പ്രേക്ഷകരൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് വീഡിയോ ആക്കി ഇടുക, അതുപോലെ ഈ പണം കൊടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കർമ്മ പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ ഇത്രയധികം മനുഷ്യരും മരിച്ച് നമ്മുടെ കൺമുന്നിൽ കിടക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ. ആ സമയത്ത് നമ്മൾ കൈയും മെയ്യും മറന്ന് മലയാളികൾ എന്ന് പറയുന്ന ഒറ്റ സഖ്യമേ ഉള്ളൂ എന്ന രീതിയിൽ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണ്. കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയാണ് പരസ്പരം സഹായിക്കാൻ ശ്രമിച്ചത്, അതിനേക്കാൾ ശക്തിയിൽ നമ്മൾ സഹായിക്കേണ്ട ഒരു സമയത്താണ് മലയാളികൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റൊന്നും നമ്മളെ പിന്തിരിപ്പിക്കരുത്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം കാശ്മീർ തന്നെ നൽകും. ഏത് സാഹചര്യത്തിലാണ് കാശ്മീർ ഇത്തരമൊരു കാര്യം പറഞ്ഞത്, അതിൻ്റെ സാങ്കത്യം ഇപ്പോഴില്ല എന്നുള്ള കാര്യം കൂടി കാശ്മീർ പറയും. ഇന്നലെ വൈകുന്നേരം ആ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ് ആ കാര്യം. സ്കാൻ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വാർത്തയാണ്, മറ്റൊരു കോൺടെക്സ്റ്റാണ്, മറ്റൊരു ചർച്ചയാണ്, മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ്. ഇതുപോലെ ഒരു കലാമിറ്റി കാലമല്ല, നമ്മൾ ഒരു മഹാദുരന്ത കാലമേ അല്ലത്, അതൊരു രാഷ്ട്രീയ ചർച്ചാ കാലത്തുണ്ടായ വേറൊരു ഒരു സമയത്തുണ്ടായ ഇൻട്രോ ആണ്. അതിനെ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അതെടുത്ത് പ്രയോഗിക്കൽ, അത് പ്രചരിപ്പിക്കൽ അങ്ങേയറ്റം ചെയ്തുകൂടാത്ത പണിയാണ്, അധാർമിക പണിയാണ്. അത് ചെയ്തുകൂടാ. നിലവിൽ എസ്കെ നമ്മുടെ പക്കലുള്ള ഏക ഉപായം മുഖ്യമന്ത്രിയുടെ CMDRF തന്നെയാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ പണം ശേഖരിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സമാന്തര സംവിധാനം തൽക്കാലം നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ് ഇത് അക്കൗണ്ട് നമ്മളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനൊരു സമാന്തര സംവിധാനം തൽക്കാലം നിലവിലില്ല. അങ്ങനൊരു സമാന്തര സംവിധാനം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഗുണത്തിന് പകരം ദോഷമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത് മറ്റ് രാഷ്ട്രീയങ്ങൾക്കപ്പുറം നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ ദുരിതാശ്വാസ നിധിയാണ് ഇത്. അതിലേക്ക് പണമിടൽ അല്ലെങ്കിൽ അതിലേക്ക് സഹായം എത്തിക്കൽ, കരുതൽ നൽകൽ എന്നത് മാത്രമാണ് കരണീയം. നമുക്ക് മറ്റെന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും വന്ന് ചർച്ച ചെയ്യാം. വരും ദിവസങ്ങൾ ഉറപ്പായും ചർച്ച ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ പറയാം, കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. പക്ഷേ ഈ സമയം അതിൻ്റെ സമയമല്ല. ഈ സമയം ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്തകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള പഴിചാരുകളുടെയോ ബ്ലെയിം ഗെയിമുകളുടെയോ ഒന്നും സമയമല്ല. ആലോചിച്ച് നോക്കണം, 250 നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട കേരളം കൊണ്ട് ഏറ്റവും വലിയ മഹാദുരന്ത കാലമാണ്. 200 പേരെ ഇനി കാണാനില്ല. ഉറ്റവർ ഉടയവർ നെഞ്ചുനീർ നിൽക്കുന്ന സമയമാണ്. ഓരോരോ ആശുപത്രികളിൽ മൃതശരീരങ്ങൾക്കരികിൽ പോയി നിന്ന് അത് അവരുടെ ഉറ്റവരാണ്, അവരുടെ അച്ഛനാണ്, അവരുടെ അമ്മയാണ്, അവരുടെ മക്കളാണ് തിരിച്ചറിയുമ്പോഴുള്ള വേദനയിൽ അവർ ഹൃദയം പൊടിഞ്ഞ് എല്ലാം സർവവും നഷ്ടപ്പെട്ട് കിടപ്പാടമടക്കം ജീവിതോപാധികളടക്കം ഒരാഴ്ചക്കാലത്തിൻ്റെ സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ഒരു നാട് അങ്ങനെ പകച്ചു വേദനിച്ച് നിൽക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ടതിനെ ദുഷ്പ്രചരണം നടത്തരുത്. ഈ സമയത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രചരണം, അതുമാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണത്തിൻ്റെയോ സമയമല്ല. നാടൊന്നാകെ മനസ്സോടുകൂടി നമ്മൾ മനുഷ്യരാണെങ്കിൽ ഹൃദയപൂർവ്വം മനസ്സോടുകൂടി മറ്റ് രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിൽ ആരുടെ കുറ്റമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന ചർച്ചകൾ മാറ്റിവെച്ച് ആ വേദനയ്ക്കൊപ്പം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ ദുരന്തഭൂമിയൊന്ന് കരഞ്ഞടങ്ങുന്നതുവരെയെങ്കിലും ഒരാഴ്ച ഏറ്റവും ഒറ്റ ഒരാഴ്ച കാലമെങ്കിലും ആ ദുരന്തഭൂമിക്കൊപ്പം നമ്മൾ മറ്റൊന്നും പറയാതെ നിരുപാധികം നിൽക്കേണ്ട സമയമാണ്. അതങ്ങനെ തന്നെ നിൽക്കുമെന്ന് നമ്മുടെ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അതുതന്നെയാണ്, അങ്ങനെ നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ, ആശ്മി പറഞ്ഞത് നിങ്ങൾ വ്യക്തമായി കേട്ടു എന്നാണ് നമ്മുടെ വിശ്വാസം. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടാകാം, പക്ഷേ ഒരു കാര്യം, നമ്മൾ ഒരു അത്യാഹിതം നടക്കുമ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ മുൻഗണന കൊടുക്കേണ്ട കാര്യം ഇപ്പോൾ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ഉറ്റവരും ഉടയവരും ഇല്ലാതായ ആളുകൾക്കൊക്കെ തന്നെ സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ടത് സാമ്പത്തികം തന്നെയാണ്. നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ, അത്ര നല്ലൊരു സാമ്പത്തിക അവസ്ഥയിലല്ല കേരളം ഇപ്പോൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല നിങ്ങൾ കാണേണ്ടത്, ഇത് മുഖ്യമന്ത്രിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടാണ്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. ആ നിധിയിലേക്കാണ് നിങ്ങൾ സംഭാവന കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ സംവാദം 24 സംപ്രേഷണം ചെയ്യുമ്പോൾ അവിടെ ഒരു അവതാരകൻ പറയുന്ന കാര്യം പിന്നീട് ഔട്ട് ഓഫ് കോണ്ടാക്സ്റ്റിൽ ഇത് എടുത്തു ചേർത്ത് നമ്മൾ ഈ സഹായ പദ്ധതികളെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത് എന്നാണ് പറയാനുള്ളത്. ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നത്, എസ് കെ എൻ ഞങ്ങൾ എന്ത് വേണം, ഞങ്ങൾ ഈ സഹായ നിധി അയക്കണം? തീർച്ചയായിട്ടും അയക്കണം, കഴിയുന്ന ആളുകൾ അയക്കണമെന്ന് തന്നെ നമ്മൾ പറയും. നമ്മൾ വയനാട് എന്ന് പറയുന്ന ആ നമ്മുടെ മണ്ണിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന സമയത്ത് മറ്റൊരു ചിന്തയും നമ്മളെ പിന്നോട്ട് വലിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല ആഷ്മിയെ താജ് ഇബ്രാഹിം മാത്രമല്ല ഒരു അവതാരകനും ഈ സമയത്ത് ജനങ്ങളെ സഹായിക്കരുത് എന്ന് പറയില്ല. മാത്രമല്ല ആഷ്മി ഒരുപടി മുന്നിലായിരിക്കുകയും ചെയ്യും. ജനങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും മനസ്സിലാക്കാത്ത മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് ഉണ്ടാവുക? തീർച്ചയായിട്ടും നിങ്ങളുടെ നൊമ്പരങ്ങൾക്ക് നടുവിലുള്ള കണ്ണീരോർമ്മ പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് പറയുമ്പോൾ
ഒരു നെഞ്ചിടിപ്പ് കൂടുതലാകുമ്പോൾ ആത്മ നിയന്ത്രണം നമുക്ക് ചില പരസ്പരങ്ങളിൽ ചില നിമിഷങ്ങളിൽ കൈവിട്ടു പോകും. ഞാൻ തന്നെ ഇന്നിപ്പോൾ ഈ രാവിലെ ഈ മോർണിംഗ് ഷോയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയായിരുന്നു, ചില ദൃശ്യങ്ങൾ കണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരോട് പറയുമ്പോൾ നമ്മൾ പൊട്ടിപ്പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. അത്തരം നിമിഷങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. പിന്നൊരു ഭാഗ്യം പലപ്പോഴും നമ്മളെ ദൃശ്യത്തിൽ കാണിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന വൈകാരികമായ എക്സ്പ്രഷനുകൾ പ്രേക്ഷകർ അറിയാത്ത. അത്തരം നെഞ്ചുപൊട്ടി നിൽക്കുന്ന നിമിഷങ്ങളിൽ ഇത്തരം പ്രചാരണങ്ങൾ ഒരിക്കലും കരണീയമല്ല. മാന്യ പ്രേക്ഷകർ, നമുക്ക് ആകുമായിരുന്നെങ്കിൽ ഈ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ അത്യാവശ്യം കൂടുതൽ കൂടുതൽ ദുരന്തത്തിൻ്റെ വാർത്തകളും തെരച്ചിലിൻ്റെ വാർത്തകളും ഒക്കെ ഉൾപ്പെടുത്തണമായിരുന്നു. അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുന്ന ആളുകളുടെ വിശദമായ വിവരങ്ങൾ കൂടി നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയാൽ അത്ര കൂടുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ നമ്മൾ പിന്തുണയ്ക്കുകയാണ് ഈ അത്യാഹിതത്തിൻ്റെ നിമിഷങ്ങളിൽ.